ടു റിയാലിറ്റി മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോയാണ് പീസ് റേഡിയോ ഇരുപത്തിനാല് മണിക്കൂറും പീസ് റേഡിയോ സമൂഹത്തോട് സംഭരിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യക്ക് പുറമെ സൗദി അറേബ്യ ഖത്തർ യു എ ഇ കുവൈത് ബഹ്റൈൻ ഒമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ യുഎസ്എ കാനഡ യുകെ ഇറ്റലി സ്വിറ്റ്സർലാൻഡ് സ്വീഡൻ റഷ്യ ജപ്പാൻ കൊറിയ ആസ്ട്രേലിയ മാലിദ്വീപ് സിംഗപ്പൂർ ഉഗാണ്ട തുടങ്ങിയ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പീസ് റേഡിയോക്ക് ശ്രോതാക്കളുണ്ട് വ്യത്യസ്തങ്ങളായ അൻപത്തിരണ്ടോളം പരിപാടികളാണ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നത് ഇസ്ലാമിക വിശ്വാസ കർമ്മശാസ്ത്ര ചരിത്ര വിഷയങ്ങൾ ഖുർആൻ ഹദീസ് തുടങ്ങിയവ ആഴത്തിൽ പഠിപ്പിക്കുന്ന ധാരാളം പരിപാടികളെ കൂടാതെ സംശയനിവാരണത്തിനുള്ള അവസരവും റേഡിയോ നൽകുന്നു പൊതുവിഷയങ്ങളിലുള്ള ധാരാളം പരിപാടികളും പീസ് റേഡിയോയുടെ പ്രത്യേകതയാണ് ആരോഗ്യരംഗത്തെ അറിവുകൾ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അവബോധം വിദ്യാർത്ഥികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രമുഖ വ്യക്തികളുമായുള്ള അഭിമുഖങ്ങൾ തുടങ്ങിയ ധാരാളം പരിപാടികളും റേഡിയോ പ്രക്ഷേപണം ചെയ്തു വരുന്നു പീസ് റേഡിയോ മൊബൈൽ ആപ്പ് രൂപത്തിൽ ആൻഡ്രോയിഡ് ഐ ഒ എസ് ഫോണുകളിൽ ലഭ്യമാണ് ഇവിടെ പീസ് റേഡിയോ ആപ്പിനെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ പിസ് റേഡിയോ ലഭ്യമാക്കുന്നതിനുള്ള അല്ലെങ്കിൽ പിസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഇതിനായി മൊബൈൽ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന ആപ്ലിക്കേഷന്റെ ഐക്കണിൽ ടച്ച് ചെയ്യുക അല്ലെങ്കിൽ അത് ടാപ്പ് ചെയ്ത് ആ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുക ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന പ്ലേ സ്റ്റോറിൻ്റെ വിൻഡോയിൽ ഏറ്റവും മുകളിലായി ഒരു സെർച്ച് ബോക്സ് കാണാൻ സാധിക്കും അവിടെ പിസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്യുക പി ഇ എ സി ഇ ആർ എ ഡി ഐ ഒ പിസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള പിസ് റേഡിയോ ലോഗോ സഹിതമുള്ള ഒരു ആപ്പ് ഐക്കൺ ആപ്പിനെ സൂചിപ്പിക്കുന്ന ഐക്കൺ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും ഇത് സെലക്ട് ചെയ്യുക ഇപ്പോൾ വരുന്ന സ്ക്രീനിൽ ഇൻസ്റ്റാൾ ബട്ടൺ പ്രസ് ചെയ്യുക പിസ് റെഡി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത് കാണാൻ സാധിക്കും ഡൗൺലോഡ് ചെയ്ത ശേഷം പിസ് റെഡി ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക് ആയി നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടും ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ പിസ് റേഡിയോയുടെ ആപ്പിന്റെ ഐക്കൺ നമുക്ക് കാണാം ഈ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിസ് റേഡിയോ ആപ്പ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കും പിസ് റേഡിയോ ആപ്പിലെ വിവിധ സംവിധാനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളാണ് പിസ് റേഡിയോ ആപ്പിൽ ശ്രോതാക്കൾക്കായി പിസ് റേഡിയോ ഒരുക്കിയിട്ടുള്ളത് റേഡിയോ ആപ്പ് ഓൺ ചെയ്ത് വരുമ്പോൾ ആദ്യം വരുന്ന സ്ക്രീൻ ലൈവ് എന്ന ടാബാണ് ഇതിൽ ഏറ്റവും മുകളിൽ ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയെ ലഘു വിവരം കാണാം അതിന് തൊട്ട് താഴെ അടുത്ത രണ്ട് സ്ലോട്ടുകളിൽ ഏത് പരിപാടിയാണ് പ്ലേ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും അവിടെ നൽകിയിട്ടുണ്ട് ലൈവ് എന്ന ടാബിന്റെ ഇടതുഭാഗത്തുള്ളതാണ് ഷെഡ്യൂൾ എന്ന മറ്റൊരു ടാബ് ഈ ഷെഡ്യൂൾ എന്ന ഭാഗത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടികളുടെ ഷെഡ്യൂൾ നമുക്ക് ലഭ്യമാകും ഓരോ സമയത്തും ഏതെല്ലാം പരിപാടികളാണ് പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലേ ചെയ്യാൻ പോകുന്നത് എന്നത് ഷെഡ്യൂളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വിൻഡോ അടിയിലേക്ക് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സമയങ്ങളിൽ വരുന്ന എല്ലാ പരിപാടികളുടെ ലഘു വിവരം അവിടെ ലഭിക്കും ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയുടെ നേർക്ക് ഒരു സ്പീക്കറിന്റെ ചിത്രവും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ലൈവ് ടാബിന്റെ വലതുഭാഗത്തായി ചേർത്തിട്ടുള്ള മൂന്നാമത്തെ ടാബാണ് അപ്ഡേറ്റ്സ് എന്ന ടാബ് പിസ് റേഡിയോ ശ്രോതാക്കൾക്കായി അയക്കുന്ന നോട്ടിഫിക്കേഷനുകളും മറ്റു മെസ്സേജുകളും എല്ലാമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക പ്രാർത്ഥനാ പഠനം അലി ജാബ തുടങ്ങിയ പരിപാടികളുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനുകൾ എല്ലാ ദിവസവും ശ്രോതാക്കൾക്ക് ലഭിക്കാറുണ്ടല്ലോ ഇതെല്ലാം എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഓരോ നോട്ടിഫിക്കേഷനും സെലക്ട് ചെയ്ത ശേഷം അത് വാട്സപ്പ് ഫേസ്ബുക്ക് ജിമെയിൽ തുടങ്ങിയ മറ്റു സംവിധാനങ്ങളിലേക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള ഓപ്ഷനും അവിടെ നൽകിയിട്ടുണ്ട് പീസ് റേഡിയോ നാല് വ്യത്യസ്ത ഓഡിയോ ക്വാളിറ്റികളിൽ ലഭ്യമാണ് വെരി ലോ ലോ മീഡിയം ഹൈ എന്നിവയാണ് ഈ നാല് വ്യത്യസ്ത ഓഡിയോ ക്വാളിറ്റികൾ അതുപോലെ റേഡിയോ പ്ലേ ചെയ്യാൻ പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുകയാണ് വേണ്ടത് ഇത് ലൈവ് ടാബിൽ ഏറ്റവും താഴെയായി നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകൾ സോഷ്യൽ മീഡിയയിലേക്കും മറ്റും ഷെയർ ചെയ്യുന്നതിനായി ഷെയർ ബട്ടണും സ്ക്രീനിൽ നൽകിയിട്ടുണ്ട് ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ ഏറ്റവും മുകളിലുള്ള ഓപ്ഷനുകളെ സൂചിപ്പിക്കുന്ന മൂന്ന് ഡോട്ട് മൂന്ന് കുത്തുകൾ അത് സെലക്ട് ചെയ്യുക അപ്പോൾ ചെറിയൊരു വിൻഡോ തുറന്നു തുറന്നുവരും അതിലുള്ള ഷെയർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയ മറ്റു മീഡിയകളിലേക്ക് ഈ പ്രോഗ്രാം ഷെയർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കും പിസ്രഡിയ ആപ്പിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ പിസ്രഡിയെ കുറിച്ചുള്ള ശ്രോതാക്കളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം പിസ്റഡിയെ അറിയിക്കേണ്ടതും വിവിധ പരിപാടികളിലേക്കുള്ള ചോദ്യങ്ങൾ അയക്കേണ്ടതും ഫീഡ്ബാക്ക് ഓപ്ഷൻ ഉപയോഗിച്ചാണ് ലൈവ് ടാബിൽ റെഡി ബട്ടന്റെ വലത്തെ അറ്റത്തുള്ള മെസ്സേജിനെ സൂചിപ്പിക്കുന്ന ബട്ടൺ ഫീഡ്ബാക്കിനായി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ ഫീഡ്ബാക്ക് അയക്കുന്നതിനുള്ള വിൻഡോ പ്രത്യക്ഷപ്പെടും ഇവിടെ നമ്മുടെ പേര് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എന്നിവ നൽകുക ശേഷം ഏത് പരിപാടിയെക്കുറിച്ചുള്ള ഫീഡ്ബാക്കാണ് അല്ലെങ്കിൽ ഏത് പരിപാടിയിലേക്കുള്ള ചോദ്യമാണ് എന്ന് പ്രോഗ്രാം എന്ന നാലാമത്തെ ഓപ്ഷന്റെ ഭാഗത്ത് സെലക്ട് ചെയ്ത് നൽകുക അതിനിടയിൽ ഫീഡ്ബാക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഭാഗത്ത് ഫീഡ്ബാക്ക് ടൈപ്പ് ചെയ്യുക ശേഷം ഏറ്റവും അടിയിൽ കാണുന്ന സബ്മിറ്റ് ബട്ടൺ അമർത്തുക ഇപ്പോൾ നമ്മുടെ ഫീഡ്ബാക്ക് സെൻഡ് ചെയ്യപ്പെട്ടു ഫീഡ്ബാക്ക് റിസീവ് ചെയ്തു എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു റഫറൻസ് നമ്പർ റേഡിയോ നമുക്ക് തിരിച്ചു നൽകും മറ്റൊരു ഓപ്ഷനാണ് റിമൈൻഡർ സംവിധാനം നമ്മൾ മറന്നുപോകാൻ സാധ്യതയുള്ള പ്രോഗ്രാമുകൾ നമ്മളെ ഓർമ്മപ്പെടുത്താനുള്ള സംവിധാനമാണിത് ഇത് ലഭിക്കാൻ ഷെഡ്യൂൾ എന്ന ഭാഗത്ത് ഇഷ്ടമുള്ള പരിപാടി നമുക്കിവിടെ വോയിസ് ഓഫ് പീസ് എടുക്കാം ആ പരിപാടി സെലക്ട് ചെയ്യുക അപ്പോൾ വരുന്ന വിൻഡോയിൽ ഏറ്റവും താഴെ ഒരു ക്ലോക്കിന്റെ ചിഹ്നം കാണാൻ സാധിക്കും അത് പ്രസ് ചെയ്യുക അപ്പോൾ സ്ക്രീനിൽ റിമൈൻഡ് മീ ബിഫോർ വോയിസ് ഓഫ് പീസ് സ്റ്റാർട്ട്സ് എന്ന ഒരു മെസ്സേജ് വരും അത് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ പ്രോഗ്രാം തുടങ്ങുന്നതിന്റെ പത്ത് മിനിറ്റ് മുമ്പേ പ്രോഗ്രാം തുടങ്ങാറായി എന്ന അറിയിപ്പ് നമുക്ക് ലഭിക്കും ഇതേ വിൻഡോയിൽ തന്നെ പരിപാടി ഷെയർ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഏറ്റവും മുകളിൽ നൽകിയിട്ടുമുണ്ട് ആപ്പിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു സംവിധാനമാണ് റിവൈൻഡ് തൊട്ടു മുമ്പത്തെ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ പരിപാടികൾ വീണ്ടും ഇഷ്ടാനുസരണം കേൾക്കുന്നതിനുള്ള സംവിധാനമാണ് റിവൈൻഡ് ശ്രോതാക്കൾക്ക് നൽകുന്നത് ഇത് ലഭിക്കാനായി പിസറഡിയോ ആപ്പിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് അഥവാ ഫീഡ്ബാക്ക് ബട്ടന്റെ ഇടത് ഭാഗത്ത് റിവൈനെ സൂചിപ്പിക്കുന്ന ഒരു ബട്ടൺ ഉണ്ടായിരിക്കും അത് പ്രെസ് ചെയ്യുക അപ്പോൾ സ്ക്രീനിൽ റിവൈൻ വിൻഡോ പ്രത്യക്ഷപ്പെടും ഈ വിൻഡോയിൽ നിന്നും ഇഷ്ടമുള്ള പരിപാടികൾ സ്ക്രോൾ ചെയ്ത് സെലക്ട് ചെയ്ത് വീണ്ടും കേൾക്കാനുള്ള സംവിധാനം നമുക്ക് ലഭ്യമാണ് റിവൈൻ സംവിധാനത്തിൽ നിന്നുള്ള പരിപാടികൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുന്നതിനും ഇവിടെ സംവിധാനമുണ്ട് റിവൈൻ സംവിധാനം വഴി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും താഴെ ഷെയർ ബട്ടൺ കാണാൻ സാധിക്കും അത് പ്രെസ് ചെയ്ത ശേഷം മറ്റ് ആപ്ലിക്കേഷനുകളിലേക്ക് ഈ പരിപാടി ഷെയർ ചെയ്ത് നൽകാൻ നമുക്ക് സാധിക്കും മറ്റൊരു സംവിധാനമാണ് സ്ലീപ് ടൈമർ സംവിധാനം ഏറ്റവും മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടുകളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലീപ് ടൈമർ സംവിധാനത്തിനുള്ള ബട്ടൺ നമുക്ക് ലഭിക്കും സ്ക്രീൻ കാണുന്നത് പോലെ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞാണ് റേഡിയോ ഓഫ് ഓഫാകേണ്ടത് എന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും രാത്രികളിൽ ഉറക്കത്തിനു ശേഷം നിശ്ചിത സമയം പിന്നിട്ടാൽ റേഡിയോ ഓട്ടോമാറ്റിക്കായി ഓഫാകുന്നതിന് ഈ സംവിധാനം നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഏതെങ്കിലും ഒരു പരിപാടി കഴിഞ്ഞ ശേഷം റേഡിയോ ഓട്ടോമാറ്റിക്കായി ആകുന്നതിനും സ്ലീപ് ടൈമർ സംവിധാനം വഴി നമുക്ക് സമയം സെറ്റ് ചെയ്തു നൽകാൻ സാധിക്കും ഓട്ടോപ്ലേ എന്ന മറ്റൊരു സംവിധാനവും പിസ് റേഡിയോ ആപ്പിൽ ലഭ്യമാണ് റേഡിയോ ആപ്പ് ഓൺ ചെയ്യുമ്പോൾ തന്നെ പ്ലേ ചെയ്ത് തുടങ്ങുന്നതിനുള്ള സംവിധാനമാണ് ഓട്ടോപ്ലേ ഹോം സ്ക്രീനിൽ ഏറ്റവും മുകളിൽ ഇടതു ഭാഗത്തുള്ള മൂന്ന് വരകൾ സെറ്റിംഗ്സിനെ സൂചിപ്പിക്കുന്ന മൂന്ന് വരകളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന വിൻഡോയിൽ ടിക്ക് ചെയ്ത് നൽകിയാൽ റേഡിയോ ആപ്പ് ഓൺ ചെയ്ത ശേഷം പ്ലേ ബട്ടൺ പ്രസ് ചെയ്യാതെ തന്നെ റേഡിയോ പ്രവർത്തിച്ച് തുടങ്ങും റേഡിയോ കേൾക്കുവാനും അതിലെ സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാനും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുവാനും താങ്കൾക്ക് സാധിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാഹമല്ലോ To reality, to reality, to reality, to reality. reality. Email hello at peaceradio.com. Phone 902 0840840 www.peaceradio.com.